അപ്പോൾ എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ അസീർ റോക്കി നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. നമ്മുടെ പ്രൊമോ കണ്ടിട്ടുണ്ടായിരുന്നു, ടി വിയിൽ മാത്രമേ ഇപ്പോൾ പ്രൊമോ വന്നിട്ടുള്ളൂ. പ്രൊമോയിൽ സംഭവം വേറെ ഒന്നുമല്ല, അവർ രണ്ടുപേരും ഇന്നലത്തെ ടാസ്കിലെന്തും നല്ല രീതിയിൽ എന്തോ കാര്യമായിട്ട് നല്ല രീതിക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തെ തുടർന്നുള്ള സംസാരത്തിനിടയിൽ അസീർ റോക്കിനെ പറ്റി നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, എല്ലാത്തിനും ദേഷ്യപ്പെട്ടുകൊണ്ട് എല്ലാവരുടെ അടുത്തും എന്തു പറയുന്ന ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അസീർ റോക്കി. അപ്പോൾ നിലവിൽ സിജോയുടെ അടുത്ത് ഇതുപോലെ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അസീർ റോക്കി പറയുന്നുണ്ട് നീ ധൈര്യമുണ്ട് തൊട്ടു നോക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോ ജസ്റ്റ് ഒന്ന് തൊട്ടത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ദേഹത്തൊന്ന് തൊട്ടു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അസീർ റോക്കി സിജോൻ്റെ മുഖത്താണ് വച്ച് ഇടിച്ചു കൊടുത്തത്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അസീർ റോക്കി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അടി കൊടുത്തതിന് ശേഷവും ഞാൻ ആണാടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗൊക്കെ വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ കൈ വീശി അടിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ തൊട്ടടുത്ത് ജാസ്മിനും ഗാബ്രി എല്ലാവരും ഉണ്ട്, അവർ രണ്ടുപേരും ഒരു എന്തു പറയാൻ അനങ്ങാനും പോലും നിൽക്കാതെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോലും നിൽക്കാതെ നിൽക്കുകയാണ്. കാരണം അവരെല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ട്, സ്വാഭാവികം. അവർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ അസി കാണിച്ച ഈ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസിനകത്ത് ജാസ്മിനും ഇല്ലെങ്കിൽ സിജോയ്ക്കൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിലവിൽ നല്ല രീതിക്ക് കുറഞ്ഞു വന്നൊരു ടൈമായിരുന്നു. നമ്മുടെ അസീർ റോക്കി തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ടായിട്ട് കണ്ടൻറ്റ് കൊടുക്കുന്നതും എല്ലാത്തിലും ഇപ്പോൾ മുന്നിൽ നിന്നത്. അപ്പോൾ സ്വയം എന്തു പറയാനോ, സ്വയം തന്നെ തൻ്റെ കുഴി കുഴിച്ചു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പല്ലിടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ബിഗ് ബോസ് ഇത്രയും ദിവസം അവിടെ പിടിച്ച് നിർത്തിയത്. കാരണം അന്ന് വേണമെന്നുണ്ടെങ്കിൽ പുറത്താക്കായിരുന്നു, പുറത്താക്കിയില്ല. പക്ഷേ കൈവച്ചതിൽ പുറത്താക്കിയിരിക്കുന്നു, 100% അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ബൈ.